جشن بازی کی شام ہے کرکٹ تال پہ ٹھمکے لگائے تال مارا تیرے شیطانیوں سے محفل رنگین ہوئے تو دیوانہ ہوا میں بھی شاکین ہوئے دنیا جلتی ہے تو چلے دنیا جلتی ہے تو چلے رات بھر ظالم کے سنگ نچے تال مارا موسيقى
ஆசியாரியதில்லை முடிவென்றும் பின்வாங்கியதில்லை தானே சேனை தன் தோழன் என்பான் கூரே தன் சொந்தம் என்பான் தானே தேசம் சாசனம் எது சிவகாமி சொல்வது விழிவொன்று இத்தேசம் விழிவொன்று பாசம் கொண்டி ¡Gracias!
ചെയ്യുന്നേ നടന്നൂരെ തരം അറിയുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാടി കുണ്ട് കയറുന്നേ കടന്നോരും കുറ്റത്താകെ നിരക്കുന്ന നിറമാനം വെല്ലയിരുട്ടുന്നേ ഒരുങ്ങുന്നേ അവരഞ്ചാകുന്നു കയറുന്നേ പള്ളിക്കുന്നിലെ മുറ്റത്ത് പടപുഴി കങ്കം ഒരുങ്ങുന്നേ കൊമ്പൻ തുമ്പി ചുരച്ചുന്നേ അവരങ്ങുന്നേ കൊമ്പൻ മരവ രണ്ടാളും നേരെ നേരെ പന്നെ നടക്കുന്നേ തുമ്പി ചുരച്ചുന്നേ കടുവ കണ്ണു കലങ്ങുന്നേ കൊമ്പൻ മരവ രണ്ടാളും നേരെ നേരെ പന്നെ നടക്കുന്നു
ഈടമിണ്ണല് ഉണ്ണല്ല നാണോ രസിച്ചിട ആകാത കൂടാതെ കടല് കേത്ത് ഓയില് കടല ഇറക്കത് എഴുന്തര് സീരി പായിട് അമ്പാക കാല തങ്കം போனாலே தம்பிய என்னால வரும் ஓட மஞ்சிகளே புஞ்சைகளே ரம்பைகளை வெஞ்சி நிற்கும் வஞ்சிகளே மஞ்சிகளே புஞ்சைகளே ரம்பைகளை வெஞ்சி நிற்கும் வஞ்சிகளே பொன்னின் அறிவாக்கணும் பொழுதுக்குள்ள கண்ணு பெண்கள் காணணும் கத்த போல செத்த சகபி நெஞ்சிலிருடி ரெட்ட சுழற்சி ஒட்டிருடி அந்த நானும் அழகினில் പ്രിയമുള്ളവരെ, ധൂംതലക സീസൺ 4 അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഏതാണ്ട് 6:30 തുടങ്ങിയ പരിപാടി 5 മണിക്കൂർ പിന്നിട്ട് നമ്മൾ 11:30 എത്തി നിൽക്കുന്നു. ഈ അവസരത്തിൽ സാന്നിധ്യം കൊണ്ട് ഈ പരിപാടിയെ ഏറ്റവും ധന്യമാക്കി തീർത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സമാജം കലാവിഭാഗത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഈ കലാപരിപാടിയുടെ അതിഥിയായി നാട്ടിൽ നിന്ന് എത്തിയ പ്രിയ അഭിനേത്രി സ്വാസികയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം കൺവീനർ ശ്രീ ദേവൻ പാലോടിനെയും ക്ഷണിക്കുന്നു. കലാവിഭാഗം സെക്രട്ടറി ശ്രീ ശ്രീജിത്ത് ഫറൂഖിനെയും ഈ അവസരത്തിൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു സദസ്സിന് മുന്നിൽ നിൽക്കാൻ സാധിച്ചത്. പക്ഷേ എന്നത്തെയും പോലെ സന്തോഷമായിട്ട് നിൽക്കാൻ സാധിക്കാത്തതും ഒരു വലിയ വിഷമമാണ്. കേരള സമാജം, എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഏകദേശം ഒരു 30 വർഷമായിട്ടുണ്ടാവും. അന്ന് മുതൽ അച്ഛൻ പറഞ്ഞ് കേരള സമാജത്തെ കുറിച്ചിട്ടും ഇവിടെ ഓരോ വർഷവും ഗംഭീരമായിട്ടുള്ള പരിപാടികൾ നടക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ കേൾക്കുന്നതാണ്. ആദ്യ സമയങ്ങളിൽ ഞാൻ ആർട്ടിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് ആർട്ടിസ്റ്റ് ആയതിനു ശേഷവും എനിക്ക് ഈ വേദിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറെ ബഹറിനിൽ വേറെ പ്രോഗ്രാംസിനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഇതാദ്യമായിട്ടാണ് വരുന്നത്. അപ്പം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ പ്രോഗ്രാം കമ്മിറ്റ് ചെയ്തതും. ഇത്രയും വലിയൊരു സദസ്സിന് മുന്നിൽ നിൽക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് കമ്മിറ്റ് ചെയ്തതുമെല്ലാം. പക്ഷേ ഇങ്ങോട്ട് വരുന്നതിൻ്റെ വളരെ കുറച്ച് ദിവസം മുമ്പാണ് ഇങ്ങനൊരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് എനിക്ക് എൻ്റെ ഒരു 10% പോലും ഇവിടെ ഇന്ന് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അപ്പം എല്ലാവരോടും, ഈ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ സദസ്സിനോടും ഞാൻ ഒരു ക്ഷമ പറയുകയാണ് ആദ്യം തന്നെ. ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ഇവിടെ നടന്ന എല്ലാ പ്രോഗ്രാമിനും ഇത്രയും വലിയൊരു കയ്യടി അല്ലെങ്കിൽ പ്രോത്സാഹനം കൊടുത്തു. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇത്രയും നിറഞ്ഞ സദസ്സൊന്നും ഒരു പ്രോഗ്രാമിൽ കാണാൻ പറ്റില്ല. എല്ലാവരും ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും പിരിഞ്ഞു പോവുകയാണ്. ആരും ഇല്ലാത്ത വേദിയിലൊക്കെ നമ്മൾ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും കൂട്ടായ്മയോടുകൂടി ഈ പ്രോഗ്രാമിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നിന്ന എല്ലാ ബഹറിൻ മലയാളി ആളുകൾക്കും എൻ്റെ വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വർഷമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷമോ എപ്പോഴെങ്കിലും വീണ്ടും ഈ സമാജത്തിൽ വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഒരവസരം കൂടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ കേരള സമാജത്തിൻ്റെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഓർഗനൈസ് ചെയ്തത്. അതിന് പിന്നിലുള്ള ഹാർഡ് വർക്ക്, എത്ര മാസം
എടുത്തു എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു വലിയ കൈയടി നമുക്ക് കൊടുക്കാം, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു വലിയ കൈയടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരെയും എന്തായാലും ഞാൻ നാളെ പോവുകയാണ്, അടുത്ത വർഷം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. എല്ലാ ഭരണസമിതി അംഗങ്ങളും അതോടൊപ്പം കലാവിഭാഗത്തിൻ്റെ എല്ലാ അംഗങ്ങളും ദൈവവേദിയിലേക്ക് വരണം. ദിലീഷ്, ഐ ടി ടീമുകളെല്ലാം ദയവായി ഒന്ന് വേദിയിലേക്ക് വരിക. കിഷോർജി രണ്ടു വാക്ക് സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു. കുറേ പ്രോഗ്രാംസിന് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു നല്ലൊരു കോർഡിനേഷൻ പവറുള്ള ഒരു ടീമിൽ ആദ്യമായിട്ടാണ് വരുന്നത്. മാത്രമല്ല ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ചെണ്ട ടീം അവരെ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ആദ്യം പേടിയായിരുന്നു. പക്ഷേ നിങ്ങൾ തന്ന നിസ്സീമമായിട്ടുള്ള സ്നേഹത്തിനും പ്രോത്സാഹത്തിനും എന്നും കടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഇതിൻ്റെ ഒരു കോർഡിനേഷൻ പവർ ഇങ്ങനെ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം. പിന്നെ ശ്വാസിക്കും, ഞങ്ങളും വേറെ പ്രോഗ്രാമിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു 10 ദിവസം മസ്കറ്റിലുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ഈ ഒരു വൈബ്, അത് ഈ ഒരു ഫുൾ ടീമിൻ്റെ ഒരു എഫർട്ടാണ്. അവർക്കൊരു കയ്യടിയാവാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സംസാരിക്കുന്നില്ല, അല്ല സംസാരിക്കണ്ട, നിന്നോളൂ, നിൽക്കല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ പറ്റിയതിൽ. സന്തോഷം എന്ന് പറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും വലിയ സന്തോഷം. ഇങ്ങനത്തെ കൂട്ടായ്മ താങ്ക് യു. ഇങ്ങനത്തെ കൂട്ടായ്മകളിലൊക്കെ വരുമ്പം എനിക്ക് ഒരു പ്രോഗ്രാമിന് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഞാൻ ഇതുപോലെ മലേഷ്യയിൽ അവിടുത്തെ മലയാളി കൂട്ടായ്മയുടെ പ്രോഗ്രാമിന് പോയി, അതിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒരു ഫാമിലിയിലൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന പോലെ ഒരു ഫീലിങ്ങാണ്. ഞാനിവിടെ വന്നപ്പോഴും ഞാൻ എൻ്റെ അടുത്ത നമ്പർ കാത്ത് നിൽക്കുകയാണ് അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ഞാനിവിടെ ഇതിന് വേണ്ടി വന്ന പോലെ ഇല്ല, നമ്മുടെ ഒരു കൂട്ടായിട്ട് ഒരു നമ്മുടെ ഒരു എന്താ പറയുക, കുടുംബ സംഗമം പോലുള്ളൊരു ഫീലാണ് ഇങ്ങനത്തെ വേദികൾ ഇന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇവിടെ എത്തിയിട്ട് നിങ്ങളെല്ലാവരും സ്നേഹം പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മളെ കെയർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ദേവേട്ടൻ, എല്ലാവരും ഇതിൻ്റെ ബാക്കിലിട്ട എഫേർട്ട് ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ കാണുകയാണ്. ദേവേട്ടനൊക്കെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഇവിടെ കാണാം, പുള്ളി കിടന്ന് ഓർഡറാണ്. അപ്പോൾ അതിനൊക്കെ ഒരു നല്ലൊരു അവസാനം ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടിപൊളിയായിരുന്നു പ്രോഗ്രാം, ഞാനും കുറേ അവിടെ നിന്നിട്ട് കാണുമായിരുന്നു പ്രോഗ്രാം. അപ്പോൾ എന്തായാലും ഇനിയും ഈ കൂട്ടായ്മ ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ ഉണ്ടാവട്ടെ. നല്ല ഇനിയും ഇതിൻ്റെ മാറ്റം കൂടിക്കൊണ്ടേ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഇവിടെ വരണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. താങ്ക് യു. ഈ മനുഷ്യനില്ലെങ്കിൽ സത്യത്തിൽ ഈ പരിപാടിയില്ല. ശ്രീ വാമദേവൻ. അപ്പോൾ ഒരു നിറഞ്ഞ കയ്യടി ശ്രീ വാമദേവൻ. നമ്മുടെ ദേവൻ പാലോട് രണ്ട് വാക്ക് പറയും. എല്ലാവർക്കും നമസ്കാരം. പ്രം ഹൃദയത്തിൽ നിന്നാണ് ഈ ദുന്തലൊക്കെ ഏറ്റെടുത്ത എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും താങ്ക് യു വെരി മച്ച്. അദ്ദേഹത്തിനൊരു ഭയമുണ്ടായിരുന്നു, ഇവിടെ തളർന്നിരിക്കുകയായിരുന്നു. കാരണം നിങ്ങളെല്ലാവരും മീറ്റിംഗ് കഴിയുന്നതോടുകൂടി അങ്ങ് പോയിക്കളയും, പിന്നെ ആരും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളിരുന്നു, ഈ പരിപാടി കണ്ടു, അദ്ദേഹം സന്തുഷ്ടനായി. ആ സന്തോഷത്തിൽ നമ്മുടെ നമ്മൾ പോകുന്നില്ല.
അലോചിക്ക്. എന്തായാലും നിങ്ങൾ തന്ന നിസ്സീമമായിട്ടുള്ള സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ശിരസ് നമിക്കുന്നു. അപ്പോൾ ഇവിടെ കുറേ പാട്ടുകൾ ഇവർ ചോദിച്ചു, ചെണ്ടയില്ലാതെ എന്തെങ്കിലും വായിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ഒരു രണ്ട് മൂന്ന് പാട്ടിൻ്റെ ഈ രണ്ട് വരികൾ വായിക്കട്ടെ. വായിക്കണോ? ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ളൊരു ഇൻസ്ട്രുമെൻ്റിൽ ഇങ്ങനെ ഒരു പുതിയൊരു ഒരു ഭാവം അല്ലെങ്കിൽ ഒരു ഭാവമാറ്റം കൊണ്ടുവന്നതിനാണ് 2019 ഒരു നാഷണൽ അവാർഡ് കിട്ടിയത്. മറ്റൊരു സത്യം, ഈ ഉപകരണം ഞാൻ പഠിച്ചതല്ല. ഇത് ഒരാൾ കളിയാക്കിയപ്പോൾ അദ്ദേഹത്തിനൊരു മറുപടി കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു ഗുരുനാഥനില്ലാതെ പഠിച്ചതാണ്. അത് അവസാനം എത്തിയത് ബഹ്റിനിലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും പറയുന്നു, ഈ ഒരു കോർഡിനേഷൻ്റെ പവർ. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് റിയാസാണ്. അപ്പോൾ റിയാസിനും ഒരു താങ്ക്സ് പറയുന്നു. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.
ഐ ടി ടീമിലെ എല്ലാവരും ദയവായി സ്റ്റേജിലേക്ക് വരണം പ്ലീസ്. അജിത വേറെ ആരൊക്കെ ശുഭരാത്രി മനസ്സ് കൊണ്ട് നേരാം ആശംസ.
MC. പ്രിയപ്പെട്ടവരെ, അതിമനോഹരമായ ദുംദലാക്കയുടെ എന്താണ് കൊടിയിറങ്ങുകയാണ്. രണ്ട് വാക്ക് നിങ്ങളോടൊക്കെ സംവദിക്കുന്നതിന് വേണ്ടി പ്രസിഡൻ്റ് പി വി രാധാകൃഷ്ണപിള്ളയെ ക്ഷണിക്കുകയാണ്. നിങ്ങളോടൊക്കെ രണ്ട് വാക്ക്, പ്രത്യേകിച്ച് വാമദേവൻ ആൻഡ് ടീം, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ഇവിടെ ഇതുവരെ അരങ്ങേറിയിട്ടുള്ള ഏറ്റവും മനോഹരമായ ഡാൻസ് മ്യൂസിക് പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച വാമദേവനും ടീമിനും ഹൃദയം നിറഞ്ഞ ഒരു വലിയ കയ്യടി. ഞാൻ ഇതാ പ്രസിഡൻറ്റിന് മൈക്ക് കൈമാറുന്നു. വാമദേവൻ ആൻഡ് ടീം, ഈ വാമദേവൻ മനസ്സറിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. വാമദേവൻ്റെ മുഖത്ത് കാണുന്ന ഈ എന്താണ് പറയുക, ഈ ടയർനെസ്, ഈ പരിപാടിയുടെ വിജയത്തോടുകൂടി അദ്ദേഹം വീണ്ടും സുസ്മേരവതനാകുകയാണ്. രണ്ട് വാക്ക് സംസാരിക്കാൻ പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വാക്കുകൾക്ക് പ്രസക്തിയില്ല. എനിക്ക് ദേവനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എൻ്റെ ഒരു 10-20 വർഷ അല്ലെ 10-30 വർഷക്കാലത്തെ സമാജ ജീവിതം ഇത്രയും അടിച്ചു പൊളിച്ച ഒരു പ്രോഗ്രാം ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ അത് ഭംഗിവാക്കല്ല. നിങ്ങൾക്കറിയാം, ഇതാ ഈ രാത്രിയിൽ ഇത്രയും സമയമായപ്പോഴും നിങ്ങൾക്കാർക്കും പോകാൻ മനസ്സില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം ഡാൻസ് ചെയ്യാനൊക്കെ സന്നദ്ധരായ ആളുകളുണ്ട്. ദേവൻ ഡാൻസ് ചെയ്യുന്ന ഇന്ന് ആദ്യമായിട്ട് ഞാൻ കാണുകയാണ്. ഞാനവിടെ സദസ്സിലിരുന്ന് ദേവൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ഇതിനോടൊപ്പമായിരുന്നു. എത്രയോ ദിവസത്തെ ശ്രമമാണ്. ഞാൻ ദേവൻ്റെ കാര്യം പറയുമ്പോൾ ദേവനോടൊപ്പം പ്രവർത്തിച്ച മുഴുവൻ ടീമിനെയും, അവരുടെയൊക്കെ ചെറുതും വലുതുമായ അവരുടെയൊക്കെ സംഭാവനകളുണ്ട്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ, ഇനി ബന്ധം ഇന്ന് തൊട്ട് മിക്കവാറും തുമ്പലൊക്കെ സീസൺ 5 ആലോചന ദേവൻ തുടങ്ങും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഒന്നുകൂടെ പ്രസൻറ്റ് ചെയ്യാവുന്ന ഒരു ഈ കാലമാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മൾ വേദി തരുന്നതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ അത്ര ഗംഭീരമായിരുന്നു. എല്ലാവർക്കും നന്ദി. ഇവിടെ പരിപാടി പങ്കെടുക്കാൻ വന്ന ഒരു കുട്ടിയുടെ ഒരു സാംസങ്ങിൻ്റെ ഒരു ടാബ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ആർക്കെങ്കിലും അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഇതിൻ്റെ സംഘാടകരെ ഏൽപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു.